നമസ്കാരം. അനന്തപുരിയെ മന്ത്രമുഖരിതമാക്കിക്കൊ ശതചണ്ഡിക മഹായജ്ഞത്തിന് പരിസമാപ്തി വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 2 മുതൽ തന്നെ ദേവീ മഹാത്മ്യ പാരായണം ആരംഭിച്ചിരുന്നു. ഒക്ടോബർ 8 തീയതി തിരുവനന്തപുരം ഭജനപുര കൊട്ടാരത്തിലാണ് ആയിരുന്നു ശതചണ്ഡിക മഹായജ്ഞം നടന്നത്. അതിനുശേഷമുള്ള അവസാന കാര്യപരിപാടിയായ ശ്രീചക്രപൂജയും ലക്ഷാർച്ചനയും ഇന്ന് അവസാനിച്ചു. അതോടുകൂടി അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കിയ ഒരു വലിയ മഹായാഗത്തിന് തന്നെ അന്ത്യം വന്നിരിക്കുന്നു, ശുഭാന്ത്യം വന്നിരിക്കുന്നു. യാഗങ്ങൾ നടത്തുന്നത് വളരെയധികം ദുഷ്കരമായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശതചണ്ഡിക മഹായജ്ഞം ഒരു അശ്വമേധത്തിന് തുല്യമാണ് എന്നാണ് ശാസ്ത്രങ്ങളിൽ ഉദ്ഘോഷിക്കുന്നത്. അതാണ് ഈ ശതചണ്ഡിക മഹായജ്ഞത്തിൻ്റെ പ്രത്യേകത. അത്തരമൊരു മഹായജ്ഞം ഇവിടെ അനന്തപുരിയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ദേവീ മഹാത്മ്യത്തിലെ 700 മഹാമന്ത്രങ്ങളും 100 ആവർത്തി പാരായണം ചെയ്ത് മുഴുവൻ മന്ത്രങ്ങളും തിലമിശ്രിത ശർക്കരപ്പായസം, നെയ്യ്, പൊരി, എള്ള് തുടങ്ങിയ ദ്രവ്യങ്ങളാൽ ഹോമം ചെയ്ത് പരിവാര ദേവതകൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതാണ് ശതചണ്ഡിക മഹായജ്ഞം. എൻ്റെ പേര് ശ്രീ ഗിരീഷ് കുമാർ. ഞാനാണ് ഈ ചണ്ഡിക മഹായജ്ഞത്തിൻ്റെ ആചാര്യനായി 5 ദിവസത്തോളം ഇതിനു വേണ്ടിയിട്ടുള്ള പൂജാകർമ്മങ്ങളെല്ലാം ചെയ്തത്. ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ്. എൻ്റെ പാരമ്പര്യം കരമനയിലാണ് നമ്മുടെ താമസം. കരമനയുടെ ഗ്രാമപുരോഹിതരായി ഒരു 7-8 തലമുറകൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുടുംബം കരമനയിൽ പ്രവർത്തിച്ചു വരുന്നു. ആ അവരിൽ നിന്നാണ് ഈ വൈദികത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം പഠിച്ചത്. പിന്നെ സാൻസ്ക്രിറ്റ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പളായ മഹാമഹോപാധ്യായ ധർമ്മശ്രേഷ്ഠ ബ്രഹ്മശ്രീ ഡോക്ടർ ശേഷാദ്രിനാഥ ശാസ്ത്രിയുടെ അടുത്ത് ആവസ്തംഭ പൂർവാവര പ്രയോഗം, ധർമ്മശാസ്ത്രം തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങളെല്ലാം പഠിച്ചു. ആദിപരാശക്തി എന്ന് പറയുന്ന ലളിതാമഹാത്രിപുരസുന്ദരി, ആ ലളിതാമഹാത്രിപുരസുന്ദരിയുടെ പൂജയാണ് ഈ ശ്രീചക്രപൂജ. ഇതിന് ഈ ദേവിയുടെ താഴെ 5 തട്ടിലായി പരമശിവൻ, സദാശിവൻ, ബ്രഹ്മ, വിഷ്ണു എല്ലാവരും ദേവിയുടെ കാലിൽ തന്നെ ഉണ്ട്. ശ്രീചക്രത്തിൽ 9 ആവരണത്തിൽ ശക്തി ദേവതകൾ, പല രീതിയിലുള്ള ശക്തി ദേവതകൾ ചേർന്നാണ് ഈ 9 ആവരണങ്ങൾ ഈ ശ്രീചക്രത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ ശ്രീചക്രം എന്നുള്ളത് ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു പിണ്ഡാണ്ടം, എൻ്റെ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ആ പ്രപഞ്ചശക്തിയുടെ ഒരു ചെറിയ രൂപമാണ് ഈ ശ്രീചക്രം. അതുകൊണ്ട് പൂജകളിൽ വെച്ച് ഏറ്റവും ഔന്നത്യം അർഹിക്കുന്ന ഒരു പൂജയാണ്. ഈ പൂജയിൽ എല്ലാ ദേവതകളുടെ സാന്നിധ്യവും ഉണ്ടാവും. ഈ പൂജ ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ പ്രധാന ദേവതയായ ലളിതാ മഹാത്രിപുരസുന്ദരിയെ ആവാഹനം ചെയ്ത് പിന്നെ ഓരോ ആവരണങ്ങളുള്ള ദേവതകൾക്കും പൂജ കൊടുക്കുന്നതാണ്. രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത, ഇതിനെ ഒരു യാഗത്തിന് തുല്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രഹസ്തർപ്പണ തർപ്പിത, ഈ അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ, ഈ ദേവിയെ അന്തർമുഖത്തിലേ നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ, ബഹുർമുഖ സുദുർലഭ പുറത്തു നോക്കാൻ സാധിക്കുകയില്ല. മനസ്സുകൊണ്ട് അറിയാനേ ഈ ദേവിയുടെ ചൈതന്യം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദിസ് നോട്ട് ആൻ എക്സ്പെരിമെൻ്റ് ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ ആ പരമമായ ചൈതന്യത്തിനെ, പരമമായ ശക്തിയെ, എന്തൊക്കെ ശക്തിദേവതകൾ അതിൽ നിന്നും കിരണങ്ങൾ പോലെ ഉത്ഭവിച്ചോ ആ ശക്തിദേവതകളെല്ലാം ഈ പൂജയിൽ ഓരോ ആവരണ ദേവതയായി സങ്കല്പിച്ച് എല്ലാ ആവരണങ്ങൾക്കും നമ്മൾ പൂജ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ശ്രീചക്ര പൂജയുടെ പ്രാധാന്യം. ചണ്ഡിക ദുർഗാ പരമേശ്വരിയെ നമുക്ക്. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ ശതചണ്ഡിക മഹായജ്ഞത്തിൻ്റെ ഭാഗമായി ഇന്നലെ ചണ്ഡിക മഹാഹോമം നടക്കുകയുണ്ടായി. ഇന്ന് പരിസമാപ്തി ദിവസമാണ്. ഇന്നത്തെ മുഖ്യ പൂജാക്രമങ്ങൾ രാവിലെ ദേവകീനന്ദന ആശ്രമ മഹാസ്വാമിയുടെ പാദപൂജയും അതിനുശേഷം ശ്രീചക്രപൂജയും ദീപാരാധന 12 മണിയോടുകൂടി ദീപാരാധനയും ഉണ്ടായിരിക്കും. വൈകുന്നേരം ലക്ഷാർച്ചന, ലളിതാ സഹസ്രനാമത്തിൻ്റെ
ലക്ഷാർച്ചന നടക്കുകയാണ്. ദേവകീനന്ദന ആശ്രമ സ്വാമിജി ഇടെ പാദം 100 കൊല്ലങ്ങൾക്ക് മുമ്പേ ഗിരീഷിന്റെ അപ്പൂപ്പനെ കിട്ടുകയുണ്ടായി. അത് ആ കുടുംബം ഇടവിടാതെ ഈ ഇന്ന് ഈ കൊല്ലം 101-ാമത്തെ വർഷമാണ്. ഈ 101 വർഷവും ഇടവിടാതെ പൂജിക്കുകയും ആ പൂജ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗിരീഷാണ് ആ പൂജ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ശതചണ്ഡി മഹായജ്ഞത്തിൻ്റെ ഭാഗമായി ആ പാദ പൂജ ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്ക് സിദ്ധിക്കുകയുണ്ടായി. അതിനുശേഷം ഏറ്റവും ഐശ്വര്യ പ്രദാനം ചെയ്യുന്ന ശ്രീചക്ര പൂജയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടന്നതും ഈ നവരാത്രി പ്രമാണിച്ച് ദേവിയുടെ പ്രഥമ തൊട്ട് മഹാനവമി വരെ ദേവിയുടെ ഓരോ സ്വരൂപവും ഓരോ കാര്യങ്ങളും നമ്മൾ നവരാത്രി വരെ എല്ലാവർക്കും അറിയാമുള്ളതാണ്. അതിൻ്റെ ഒരു അംഗമായിട്ട് ശതചണ്ഡി ചണ്ഡി ഹോമം എന്ന് പറഞ്ഞിട്ട് ദേവിയെ പ്രീതി ചെയ്യാനും ഈ ചണ്ഡി ഹോമം നടത്തുന്നത് കൊണ്ട് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ദുഷ്ടകാര്യങ്ങളും ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ കോവിഡും ബാക്കി കാര്യങ്ങളും ഇതുപോലെ പലതുമായ ദുരന്തങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ലോകമൊട്ടാകെ നടക്കുന്നുണ്ട്. അതെല്ലാം മാറി നമുക്ക് ലോക സമസ്ത സുഖനോ ഭവന്തു ഉള്ള രീതിയിൽ എല്ലാവർക്കും സർവക്ഷേമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ശതചണ്ഡി ചണ്ഡികാഹോമത്തിൽ ശതചണ്ഡി ഹോമം എന്ന് പറഞ്ഞിട്ട് 100 ആവർത്തി ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് കഴിയുമ്പോൾ 100 ആവർത്തി അതേ സതം സതമാനം നമ്മൾ പറയുന്നത് പോലെ സതമായിട്ട് വരണം. ഇതേ ഐത്തചണ്ഡി എന്ന് പറഞ്ഞിട്ട് 100 × 10⁻⁸ അങ്ങനെ വരുമ്പോൾ ഐത്തചണ്ഡിയാഗോമാണ്. ഇതത്രയും കഴിഞ്ഞിട്ട് ഈ ജപം ചെയ്തതെല്ലാം അതിൻ്റെ 1/10 ഹോമമായിട്ട് നമ്മൾ അർപ്പിക്കണം. ഈ ഹോമമായിട്ട് നമ്മൾ ഹോമിക്കുക. അതിൻ്റെ 10ൽ ഒരു ഭാഗം നമ്മൾ തർപ്പണം എന്ന് പറഞ്ഞിട്ട് പശുവും പാല് കൊണ്ട് അർഘ്യം കൊടുക്കുന്നത് തർപ്പണം എന്ന് പറയും സംസ്കൃതത്തെ ദേവഭാഷയിൽ. അങ്ങനെ ചെയ്യുക. അതിന് കഴിഞ്ഞും ഭോജനം കൊടുക്കുക. വരുന്നവർക്ക് എല്ലാവർക്കും അന്നദാനം കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരിസമാണ്. ഇങ്ങനെ നവരാത്രിയുടെ 9 ദിവസം പൂജ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസംബർ ഈ മാസം 5-ാം തീയതി തൊട്ട് വൈകുന്നേരം തൊട്ട് ഇന്നലെ വരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ദേവി മഹാത്മ്യം പാരായണമും അതിനോട്ടുള്ള ശതചണ്ഡി ഹോമവും അതിനോട്ടുള്ള ബാക്കി അന്നദാനം കംപ്ലീറ്റ് പൂർത്തി ചെയ്തായിരുന്നു. ഇതാണ് ഇതിൽ പ്രധാന ലോകക്ഷേമത്തെ ലോകാ സമസ്താസ്വീകരണം ലോകക്ഷേമത്തെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. സങ്കല്പം സഹിതം ഒരു സ്വാർത്ഥതയോടുകൂടെ ഒരു കുടുംബം നന്നാകാനും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ച മുഴുവനും ലോകത്തിന് വേണ്ടി മാത്രം എല്ലാവർക്കും നല്ല മനസ്സോടുകൂടെ നല്ല ആരോഗ്യത്തോടെ നല്ല സമ്പത്തോടുകൂടെ നല്ല പുത്ര ബഹുത്തരത്തോടുകൂടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. നമസ്ചണ്ഡികായ ശ്രീ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിംഗ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇവിടെ ദേവി മഹാത്മ്യ പാരായണവും അതിൻ്റെ ഒരു പരിസമാപ്തിയായിട്ട് ശതചണ്ഡിക യജ്ഞവും നടത്തിയിരുന്നു. അത് കഴിഞ്ഞിന്ന് ഇവിടെ നമുക്ക് ശ്രീചക്ര പൂജയാണ് നടക്കുന്നത്. അപ്പോൾ ശ്രീചക്ര പൂജ ഗുരുപാദ പൂജ കഴിഞ്ഞ് ശ്രീചക്ര പൂജ ഇന്ന് നടക്കുന്നു. വളരെ വിശേഷപ്പെട്ട വളരെ വിരളമായി കേരളത്തിൽ നടക്കുന്ന ഒരു പൂജാക്രമമാണ് ശ്രീചക്ര പൂജ. ഏറ്റവും വിശേഷപ്പെട്ട ശ്രീചക്രം വരച്ച് അതിൻ്റെ കളമെഴുതി അതിൻ്റെ ആരാധനാ മുറകളിലൂടെ പോകുന്നതിനാണ് ശ്രീചക്ര പൂജ നടക്കുന്നത്. ശ്രീവിദ്യാ മന്ത്രം ഉരുവിട്ടാണ് ഈ പൂജ നടത്തുന്നത്. അവിടെ ഏറ്റവും ദേവിക്ക് വിശേഷപ്പെട്ട ഷോഡശാക്ഷരി മന്ത്രം പറഞ്ഞുകൊണ്ട് അത് ഉരുവിട്ടുകൊണ്ട് ലോക നന്മയ്ക്കും എല്ലാവർക്കും ഐശ്വര്യങ്ങളും മംഗളങ്ങളും നേടുവാൻ വേണ്ടി ഒരു സമൂഹത്തിന് മുഴുവൻ ഉണ്ടാകേണ്ട ആ സൗഖ്യത്തിന് വേണ്ടി സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പൂജാക്രമം തന്നെയാണ്. ഇതിൽ എല്ലാവരും ഭാഗഭാക്കാകണം. ഇതിൻ്റെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിങ്ങിൻ്റെ ആഭിമുഖ്യത്തിലാണ് ലോകക്ഷേമത്തിനും അതുപോലെ തന്നെ കോവിഡ് പോലുള്ള മഹാമാരികളിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്നതിനും സർവോപരി സനാതനധർമ്മത്തിൻ്റെ ആചരണത്തിനും
ലോകമാതാവായ ചണ്ഡികാ ദുർഗാ പരമേശ്വരിയുടെ അനുഗ്രഹം സിദ്ധിക്കുവാനുമായി ഈ വലിയ മഹായജ്ഞം അനന്തപുരിയിൽ നടന്നത്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.